ഇലക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഹൈന്ദവ ജനതയുടെ മനസ്സിൽ ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ഈ നാടിൻ്റെ ചൈതന്യത്തെക്കുറിച്ചുമുള്ള വിഷയങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കണമെന്ന നിർദ്ദേശം കൊടുത്തു. അതേപോലെ തന്നെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്തെല്ലാം ആണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മലയാളത്തിലൊരു പദപ്രയോഗമുണ്ട്, കണ്ണിൽ എണ്ണ ഒഴിച്ച് സൂക്ഷിച്ചിരിക്കണം എന്ന്. ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയത, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പറഞ്ഞാൽ വർഗീയത, അതേസമയത്ത് ഇസ്ലാമിക തീവ്രവാദവും ജിഹാദും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മതക്കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുറമ്പോക്കിൽ കുതിച്ച് കൃഷി നടത്തുമ്പോഴത്തേക്കും അതിനെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിനു വേണ്ടിയിട്ട് ആക്രോശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇലക്ഷന് എന്തെല്ലാമാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ജന്മഭൂമിയിലെ കഴിഞ്ഞ ദിവസത്തെ 10-ാമത്തെ പേജിൽ ഒരു പാരഗ്രാഫുണ്ട്. ഓരോ ഹിന്ദുവും ഇതറിയണം, ഓരോ ഹിന്ദുവും ഇതറിയണം, ജന്മഭൂമിയിലെ ഈ വാർത്ത. ടൈറ്റിൽ ഇതാണ്, 10-ാമത്തെ പേജ് കഴിഞ്ഞ ദിവസത്തെയാണ്, April 7 ഒരു റിപ്പോർട്ടാണ്. ദൈവവിളിയും ശാപവാക്കുകളും വർഗീയത എന്ന വജ്രായുധവുമാണ് എടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്. പരാജയ ഭീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ശരണം വിളികളും കോൺഗ്രസിൻ്റെ ശാപവാക്കുകളും പോളിംഗ് ദിനത്തിൽ വർഗീയത എന്ന വജ്രായുധവും പുറത്തെടുത്ത് ഇടതുമുന്നണി എങ്ങനെയാണ് ശബരിമല വിഷയത്തിൽ ഉയർന്ന രോഷം തണുപ്പിക്കാൻ പിണറായിയുടെ ദൈവവിളി സഹായകരമായി എന്ന് വിലയിരുത്തലാണ് ഇടതുമുന്നണി നേതൃത്വത്തിനുള്ളത്. പിണറായി വിജയൻ ഏത് തരത്തിലുള്ള ചവിട്ട് നാടകവും അറിയാം എന്നുള്ളത് ഉറപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം. അയ്യപ്പനും ഭൂതഗണങ്ങളും ഒക്കെ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞതോടുകൂടി വലിയ വലിയ മാറ്റം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടായി എന്ന ധാരണയാണ് അത്രയും പോളിറ്റി ബ്യൂറോയിലെ ആൾക്കാർക്കൊക്കെ ഉള്ളത്. പിണറായിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമാനമായ ശരണം വിളികളുമായി AK ബാലനും വന്നു. AK ബാലനും സമാനമായ ശരണം വിളികളുമായിട്ട് വന്നു. കടകംപള്ളി സുരേന്ദ്രനും കാനം രാജേന്ദ്രനും അതേപോലെ രംഗത്തെത്തുകയും ചെയ്തു. അത് ജനങ്ങൾക്ക് കൗതുകമായി. ഇലക്ഷന് വേണ്ടി എങ്ങനെയാണ് ഹിന്ദുവിനെ ഇലക്ഷൻ ദിവസം വരെ കുത്തുപാളെടുപ്പിക്കുകയും അവസാനം ഇവിടുത്തെ പോലീസിൻ്റെയും ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെയും റിപ്പോർട്ട് അനുസരിച്ച് ശബരിമല പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രയോഗിച്ചപ്പോഴത്തേക്കും കത്തി കാളി അത് LDFന് വിപരീതമാകും എന്നറിഞ്ഞതോടുകൂടി ഏത് മനുഷ്യനെയും അച്ഛാ എന്ന് പട്ടാ പകലും പട്ടാ രാത്രിയും വിളിക്കാനും ഒരു നാണവും മാനവും ഇല്ലാത്തവരടുത്ത് 5 വർഷത്തേക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന എല്ലാ തിന്മകളും ഓരോ ഹിന്ദുവും അറിയണം. ഇലക്ഷൻ കഴിഞ്ഞു, ഇത് തന്നെ ഇവർ ചെയ്യുമെന്നുള്ളതും ഇനിയും ഇനിയും ഇത് തന്നെ ആയിരിക്കും ഇവരുടെ എല്ലാവരുടെയും മനസ്സിനകത്തുള്ള അജണ്ട എന്നുള്ളത് മനസ്സിലാക്കണം. പിണറായിയുടെ ദൈവവിളികളെ ശാപവാക്കുകൾ കൊണ്ട് നേരിട്ടാണ് UDF നേതൃത്വം രംഗത്തെത്തിയത്. ശബരിമല വിഷയത്തിൻ്റെ വ്യാപ്തിയും സ്വാധീനവും കണക്കിലെടുത്താണ് ഇരുമുന്നണികളും നേതൃത്വങ്ങളും അവസാന നിമിഷം കൊമ്പുകോർത്തതും ശരണം വിളിച്ചതും. ഇതിന് മുമ്പ് കോൺഗ്രസ്സിലെ ആരും ശബരിമലയെ തകർത്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല, സുധാകരനെ ഒഴികെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാവരും MM മണിയും സുധാകരനും ഉൾപ്പെടെയുള്ളവർ തന്ത്രിയെയും പൂജാരിയെയും ശബരിമലയിലെയും ചടങ്ങുകളെയും ആചാരങ്ങളെയും ഹൈന്ദവ ജനതയെയും തകർത്ത് തരിപ്പണമാക്കി അറപ്പുളവാക്കുന്ന വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അറപ്പുളവാക്കുന്ന വാക്കുകൾ മറ്റൊരു മതത്തിലെ ഒരുവനെയും പറയാതെ അതേസമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടേതാണ് ഏറ്റവും നന്മ നിറഞ്ഞത് എന്ന് ഹിന്ദു പേര് വെച്ചുകൊണ്ട് ഹിന്ദു ജീവിതചര്യ നയിച്ചുകൊണ്ട് തന്നെ ഈ MM മണിയും പിണറായി വിജയനും കൂടെയുള്ളവരും കോടിയേരി ബാലകൃഷ്ണനും ജി സുധാകരനും എല്ലാം പറഞ്ഞതാണ്. ശബരിമല വിഷയത്തിൽ LDFൻ്റെയും കോൺഗ്രസിൻ്റെയും വിലാപം മുതലക്കണ്ണീരാണെന്ന് BJP പ്രസിഡന്റ് പറയുകയും ചെയ്തു. ഇതുകൂടാതെ അടുത്തത് ഏറ്റവും വികൃതമായിട്ടുള്ളതാണ്. വടക്കൻ കേരളത്തിലെ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും കടുത്ത വർഗീയ പ്രചാരണമാണ് പോളിംഗ് ദിനത്തിലും തലേന്നും ഇടതുമുന്നണി നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രത്തിൽ മാത്രമായി പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കില്ലെന്ന് വൻ പരസ്യം നൽകിയത് ഈ നീക്കത്തിൻ്റെ ഭാഗമായാണെന്ന് വിലയിരുത്തപ്പെടുന്നു.
പൗരത്വ ഭേദഗതി നിയമം പാസാക്കി കഴിഞ്ഞു, പാർലമെന്റ് പാസാക്കി കഴിഞ്ഞു. ഭാരതത്തിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും അത് ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ പാർലമെന്റ് പാസാക്കിയ, ഹൈക്കോടതി റാറ്റിഫൈ ചെയ്ത ഒരു കേസും ഇപ്പൊ നിലവിലില്ലാത്ത, വൻ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റ് പാസാക്കിയ ബില്ല് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾ മുസ്ലിം പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തതിനെ കുറിച്ച് നമ്മൾ അറിയണം. ഓരോ ഹിന്ദുവും അറിയണം. അതായത് കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ്. ആ ഭാരതത്തിലെ എല്ലാ നിയമങ്ങളും കേരളത്തിൽ ആപ്ലിക്കബിൾ ആണ്. മുസ്ലിങ്ങളെ ചതിച്ച് പറ്റിച്ച് അവരുടെ വോട്ട് ബാങ്ക് എടുത്ത് ഈ നിയമം കേരളത്തിൽ നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കേരള സർക്കാരിന് യാതൊരു വിധത്തിലുള്ള അധികാരമോ അല്ലെങ്കിൽ നിയന്ത്രണമോ ഇല്ല. അത് കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുമാതിരിയുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളും അതുമാതിരിയുള്ള ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെയും പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെയും ഒക്കെ കുടിയേറി പാർക്കാൻ അനുവദിച്ചിരിക്കുന്ന നായിക്ക് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ മുസ്ലിം നേതാവായിട്ടുള്ള ആ നായിക്ക് പറഞ്ഞ മാതിരി തന്നെ, നിങ്ങൾക്ക് ഭാരതത്തിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നേരെ നിങ്ങൾ കേരളത്തിൽ പോവുക, അവിടെ നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ലഭിക്കും എന്ന് അദ്ദേഹം മലേഷ്യയിൽ ഇരുന്നുകൊണ്ട് പറയുകയുണ്ടായി. ആ മലേഷ്യയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് എല്ലാ റോഹിംഗ്യൻ മുസ്ലിങ്ങളും അത് അല്ലാത്ത മുസ്ലിങ്ങളും പാകിസ്ഥാനി മുസ്ലിങ്ങളും ബംഗ്ലാദേശി മുസ്ലിങ്ങളും വൻതോതിൽ ഇവിടെ വരികയും ഇലക്ഷന് വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് എതിരെ ഒരിക്കലും പൗരത്വ ഭേദഗതി നിയമം ഉപയോഗിക്കില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയിലെ പത്രത്തിൽ ഫുൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയും ചെയ്ത ആ വർഗീയതയെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. പൗരത്വ നിയമ ഭേദഗതി ചൂണ്ടിക്കാണിച്ച് ബി ജെ പിക്കെതിരെയും ബില്ലിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നവരെന്ന് കുറ്റപ്പെടുത്തി കോൺഗ്രസിനെതിരെയും വൻ പ്രചാരണമാണ് ഇടതുമുന്നണി നടത്തിയത് ഈ പത്രത്തിലൂടെ. ലഘുലേഖകളും ഇതിൻ്റെ ഭാഗമായി വിതരണം ചെയ്തിരുന്നു. അബ്ദുൾ നാസർ മദനിയുടെ ചിത്രവും സന്ദേശവുമുള്ള നോട്ടീസുകളും പ്രചരിപ്പിച്ചു. ഇന്നലെ മിനിഞ്ഞാന്ന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്, മദനിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിനോട്, ഇയാൾ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലേ, ഭയങ്കര ക്രിമിനലാണല്ലേ എന്നാണ് ജസ്റ്റിസ് ബോബ്ഡെ ചോദിച്ചത്. അയാളുടെ ചിത്രം വെച്ചുകൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കുക. സന്ദേശമുള്ള നോട്ടീസുകളും പ്രചരിപ്പിച്ച് ഇതുവഴി തങ്ങൾക്ക് അനുകൂലമായി മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാനായിട്ടുണ്ടെന്നും LDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ശബരിമല വിഷയവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവുമാണ് ഉയർന്ന പോളിംഗ് നിരക്കിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന് മുന്നണികൾക്ക് ആശങ്കയുണ്ട്. എന്തായാലും ശരിയാണ്, എവിടെയെല്ലാം വർഗീയതയുടെ പരമകാഷ്ഠയിൽ വർഗീയതയില്ല എന്ന് പറയുന്നവർ നടത്തുന്ന, ഓരോ ഹിന്ദുവും ഇതറിയണം. ഓരോ ഹിന്ദു ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മുസ്ലിങ്ങൾക്ക് അഭയകേന്ദ്രമായി ഉത്തര കേരളം മാറുമ്പോൾ അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നും വേറൊരു ജമ്മു കാശ്മീർ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജില്ലയുണ്ടാക്കിയത് EM ശങ്കര നമ്പൂതിരിപ്പാടാണെന്നും ഒരു കുഴപ്പവുമില്ലാതെ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു സംസ്ഥാനവും ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളും പ്രചരണങ്ങളും അങ്ങനെയുള്ള ആവശ്യങ്ങളെ പരോക്ഷമായിട്ട് അനുകൂലിക്കുന്ന വിധത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളുമെല്ലാം വരുമ്പോൾ ഒരു 5 വർഷം ഭരിക്കാൻ വേണ്ടി എന്തെല്ലാം തിന്മകളാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പ്രത്യേകം ചിന്തിക്കുക. ഓരോ ഹിന്ദുവും ഇത് ചിന്തിക്കണം. ഇനിയുമുണ്ട് ഇലക്ഷൻ, ഒരു ഇലക്ഷനൊന്നും അല്ല, ജനാധിപത്യത്തിൽ അതെല്ലാം വരികയും പോവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഹൈന്ദവ ജനതയുടെ മനസ്സിലേക്ക് എത്തിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.